بسم الله الرحمن الرحيم. يا رسول الله سلام عليك، يا حبيب الله سلام عليك، يا رسول الله سلام عليك، يا حبيب الله سلام عليك. ഇസ്ലാമിക സാഹിത്യ രംഗത്ത് വ്യക്തമായ കയ്യൊപ്പ് ചാർത്തി പ്രസാധന രംഗത്ത് മുന്നേറ്റത്തിന്റെ പുതിയ ചുവടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്. പ്രസാധനത്തിന് പുറമേ നൂതന സാങ്കേതിക വിദ്യകളുമായി ബദർ ടി വി ചാനൽ. ഇസ്ലാമിക സംസ്കാരവും ചരിത്ര സ്മൃതിയും ഉറങ്ങിക്കിടക്കുന്ന മക്കയിലേക്ക് ബദർ ഉംറ ഗ്രൂപ്പ്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള സിയാറത്ത് കേന്ദ്രങ്ങളിലേക്ക് സിയാറത്ത് ടൂർ പാക്കേജ്. ലോകത്ത് നടക്കുന്ന ഇസ്ലാമിക ചലനങ്ങളുമായി ബദർ ഓൺലൈൻ ചാനൽ. ബിസിനസ് രംഗത്ത് കാലിക കാഴ്ചപ്പാടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്, കോഴിക്കോട് 4. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ബദർ പബ്ലിക്കേഷൻസ് .com. ബന്ധപ്പെടുക സുന്നി കൈരളിയുടെ മനസ്സറിഞ്ഞവർ. ബദർ പബ്ലിക്കേഷൻസ്, മർക്കസ് കോംപ്ലക്സ് അനെക്സ്, കോഴിക്കോട് 4. ഫോൺ 0495-2723-439, 9249946233, 9048-128414. ഞങ്ങളുടെ ഓൺലൈൻ വിലാസം www.badr313.com. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وبحمزة الكرار عمل الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا خير خلق الله خذ بيدي قلت حيلتي أدركني. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട മുത്തഅല്ലിം മുഅല്ലിം സുഹൃത്തുക്കൾ, സുന്നത്തെ ജമാഅത്തിൻ്റെ കർമ്മോത്സുകരായ പ്രവർത്തകന്മാർ, നാട്ടിൻ്റെ നേതാക്കൾ, വിശിഷ്യ എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ, മാന്യ സഹോദരി സഹോദരന്മാർ, പിഞ്ചോമനകൾ, അധിപനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വിശുദ്ധ മാസത്തിൻ്റെ ബർക്കത്തുകൊണ്ട് എളിയവരായ നമ്മുടെ ഈ സംഘമം ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ട എല്ലാവരുടെയും സർവദോഷങ്ങളും അള്ളാഹു സന്തോഷത്തോടുകൂടെ വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. ആരോഗ്യത്തോടെ, ആഫിയത്തോടെ, താഴത്തിനും ദീനി ഖിദ്മത്തിനുമുള്ള തൗഫീഖോടെ റബ്ബ് നമുക്കും അവർക്കും ദീർഘായുസന പ്രദാനം ചെയ്തു തരട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ പൂർണ്ണ ഈമാനോടുകൂടെ സന്തോഷത്തോടെ മരിപ്പിച്ച് മഹാന്മാരോടൊന്നിച്ച് സ്വർഗം സമ്പാദിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന വിജയികളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൈറു ഉമ്മത്താകുന്ന നമുക്ക് സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് നൽകിയ വിശുദ്ധ റമദാൻ നമ്മുടെ കയ്യത്തും ദൂരത്ത് അടുത്ത് നിൽക്കുമ്പോൾ, പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാനിനെ വിശ്വാസികൾ
ഒരുങ്ങിയ മനസ്സോടെയും ശരീരത്തോടെയും ഏറ്റുവാങ്ങുന്ന ഒരു നല്ലൊരു സാഹചര്യം ഉണ്ടാക്കാൻ നമ്മുടെ ഈ മഹത്തായ ഈ സ്ഥാപനത്തിൽ സംഘടിപ്പിച്ച 2 ദിവസത്തെ പ്രഭാഷണ വേദി അതിൻ്റെ ഉദ്ഘാടന ദിവസമാണ് ഇന്ന്. നീണ്ട ഒരു പ്രസംഗത്തിന് വിനീതനായ ഞാൻ മുതിരുന്നില്ല. 400-500 കിലോമീറ്റർ ദൂരയിൽ നിന്ന് ഓടിയെത്തിയതാണ്. വളരെ ചുരുങ്ങിയ സമയം, ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ലത് പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സൃഷ്ടാവായ റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ വിശുദ്ധ ദീനിനെ ഭൂമുഖത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സയ്യിദുന അബുൽ ബസർ ആദർ നബി അലൈഹിസ്സലാം മുതൽ തുടങ്ങി 200,000-ത്തിലധികം വരുന്ന അമ്പിയ മുർസലുകളെ ഈ ലോകത്തേക്ക് അയച്ചിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. അവർക്കൊക്കെയും ഓരോ പ്രബോധിത സമൂഹത്തെയും അല്ലാഹു തആല നിശ്ചയിച്ച് കൊടുത്തിട്ടുണ്ട്. ആദർ നബി അലൈഹിസ്സലാം മുതൽ ആരംഭം കുറിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പരിസമാപ്തി കുറിച്ച അംബിയാഇന്റെ ശൃംഖല, ആ ശൃംഖലകളിൽപ്പെട്ട ഒരു പ്രവാചകനും ആ പ്രവാചകൻ്റെ ഉമ്മത്തിനും നൽകാത്ത ഏറ്റവും വലിയ ആധികാരികമായ 2 ഉത്തരവാദിത്വം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചത് ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമായ നാം അടക്കം ഉൾക്കൊള്ളുന്ന ഉമ്മത്തിനാണ് അല്ലാഹു തആല അത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാനിത് പറയുന്നത് പലപ്പോഴും നമുക്ക് നന്മയ്ക്ക് വിരുദ്ധമായൊരു സമീപനത്തിലേക്ക് നമ്മെ നയിക്കുന്നത് നാം ആര് എന്ന നമ്മെപ്പറ്റിയുള്ള ബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിയും ആ വിശ്വാസി ആര് എന്നുള്ള ബോധത്തോടുകൂടെ ജീവിക്കാൻ തയ്യാറാകണം. നാം ഒരു ലോക്കൽ അവസ്ഥയിൽ നീങ്ങി ജീവിക്കേണ്ടവർ അല്ല. ഒരു പ്രത്യേകമായ ഒരു അന്തരീക്ഷത്തിൽ എല്ലാവരുടെയും കൂട്ടത്തിൽ തല ഉയർത്തി നിൽക്കേണ്ടതും സർവവിഭാഗത്തിൻ്റെയും മുന്നിൽ അന്തസ് പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു വലിയ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ് നാം എന്ന ബോധം നമ്മെപ്പറ്റി നമുക്കുണ്ടാകണം. അതുണ്ടായാൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ നമുക്ക് ആ നിലയിൽ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ആര് എന്ന് എന്നെപ്പറ്റി ഒരു നിലവാരമുള്ള ബോധം എൻ്റെ മനസ്സിലില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി എൻ്റെ ജീവിതം മോശങ്ങളിലേക്ക് നീങ്ങും. ഞാൻ മോശക്കാരനാവേണ്ടവൻ അല്ല എന്നൊരു ബോധം ഉണ്ടാകുമ്പോൾ മാത്രമേ തിന്മകളിലേക്ക് പോകാതെ നന്മയുടെ റൂട്ടിലൂടെ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളായ നാം നിലവാരം കുറഞ്ഞ ഒരു ജീവിതം നയിക്കേണ്ടവർ അല്ല. ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള അമ്പിയാക്കളും അവരുടെ ഉമ്മത്തുകളൊക്കെ സംഗമിക്കുന്ന പ്രവിശാലമായ ഒരു മഹ്ശറാ ലോകം, ആ ലോകത്ത് സർവ ഉമ്മത്തിൻ്റെയും മുന്നിൽ തല ഉയർത്തി നിൽക്കേണ്ടവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത്. മഹാരഥന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഉദ്ധരിച്ച സംഭവങ്ങളിൽ നമുക്കതിന് ശക്തി പകരുന്ന ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കോടാനക്കോടി കിലോമീറ്ററുകൾ അപ്പുറം കിടക്കുന്ന സൂര്യഗോളം
മനുഷ്യ ശിരസിൻ്റെ ഒരു ജാൺ ഉയരത്തിൽ ഉദിച്ച് വിയർപ്പിൽ മുറ്റി മനുഷ്യൻ പരക്കം പായുന്ന മഷ്റയിൽ ആദൻ നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള സർവ അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും സർവവിഭാഗവും ജീവിതകാലത്ത് ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളെ ചോദ്യത്തിന് വിധേയമാക്കപ്പെടുന്ന വെപ്രാളത്തിൻ്റെ ഒരു സാഹചര്യം അഭിമുഖീകരിക്കുമ്പോൾ മഹാനായ സയ്യിദുന നൂഹ് നബി അലൈഹിസ്സലാമിനെ ഹിസാബ് ചെയ്യുന്ന ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തത് മഹാരഥന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഉദ്ധരിച്ചത് കാണാൻ കഴിയും. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഒരു വലിയ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച മഹാനാണ്. 950 വർഷക്കാലം ഈ സമുദായത്തിൽ പ്രബോധന ദൗത്യം ഏറ്റെടുത്ത് പ്രവർത്തിച്ച മഹാനാണ് മഹാനായ സയ്യിദുന നൂഹ് നബി അലൈഹിസ്സലാം. വഅശയദു ബി ആയത്തിൻ മുബയ്യനത്തിൻ ഫീ ഖൗമിഹി അൽഫാമിൻ വൈറ ഖംസീന. 950 വർഷക്കാലം ഈ ഉമ്മത്തിൽ ആ മഹാനായ പ്രവാചകന്റെ സമുദായത്തിൽ പ്രബോധന ദൗത്യം നിർവഹിച്ച മഹാനാണ്. പക്ഷേ 950 വർഷക്കാലം പ്രബോധനം നടത്തിയിട്ട് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ക്ഷണിക്കുന്ന മാർഗത്തിലേക്ക് കടന്നു വരുന്ന ചരിത്ര പണ്ഡിതന്മാരുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചാൽ 100-ൽ താഴെ ആളുകളെ മാത്രമേ നൂഹ് നബി അലൈഹിസ്സലാം ആ ക്ഷണിച്ച വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളൂ എന്നതാണ്. ലോകത്ത് ഏറ്റവും വലിയൊരു കഷ്ടപ്പാടുള്ളൊരു വിഷയമാണ് മനുഷ്യനെ നന്നാക്കിയെടുക്കുക എന്നുള്ളത്. മനുഷ്യനെ നന്നാക്കിയെടുക്കാൻ ഉള്ള സാഹസം ലോകത്ത് മറ്റൊന്നിനെ നന്നാക്കിയെടുക്കാൻ ഇല്ല. കാട്ടിൽ കിടക്കുന്ന ഒരാനയെ നാട്ടിലൊരു ആനയുടെ കയ്യിലേക്ക് വിട്ടുകൊടുത്താൽ 10 ദിവസം കൊണ്ട് കാട്ടാന നാട്ടാനയായി മാറും. പക്ഷേ ഒരു കുരുത്തം കെട്ടൊരു സാധനത്തിനെ 100 നല്ല മനുഷ്യന്മാരുടെ മധ്യത്തിൽ കൊണ്ടുപോയിട്ടാൽ 100-ൽ നിന്ന് ആരെങ്കിലും ഒരാൾ അവൻ്റെ കൂട്ടത്തിൽ പോവുക എന്നല്ലാതെ അവൻ 100-ലേക്ക് വരുന്നത് വളരെ ദുർലഭമാണ്. അത്രയും പ്രയാസമാണ് ഒരു മനുഷ്യനെ നന്നാക്കിയെടുക്കുക എന്നുള്ളത്. മലയാളികൾ ഭാഷ പഠിക്കുന്ന കഥ പറഞ്ഞ മാതിരിയാണ്. മലയാളികൾ ഏത് ലോകത്ത് പോയാലും ഒരു മലയാളം അല്ലാണ്ട് വേറൊന്നും പറയൂല. ഇനി ഇംഗ്ലീഷ് മാത്രം പറയുന്ന പോലെ നടുക്ക് പോയാൽ ഓൻ ഇംഗ്ലീഷ് പഠിക്കൂല, പക്ഷെ ഇംഗ്ലീഷുകാരനെ കൊണ്ട് 10 ദിവസം കൊണ്ട് മലയാളം പറയിക്കൂരും. അറബികളുടെ കൂട്ടത്തിൽ പോയാലും അങ്ങനെ തന്നെയാണ്. ഇന്നലെ ഞങ്ങൾ ബാംഗ്ലൂരിൽ ഇരിക്കുമ്പോൾ ഒരു വയസ്സായൊരു അറബി ആള് റസൽ ഫുജൈറക്കാരന് അയാളിങ്ങനെ ഇരുന്ന് സംസാരിച്ചു കൊടുത്ത് പിന്നെ അയാൾ നല്ല ഉഷാറായിട്ട് 1, 2, 3 ഒക്കെ ഇങ്ങനെ മലയാളം സംഖ്യയിൽ ഇങ്ങനെ ഉണ്ടല്ലാണ് പിന്നെ മലയാളം ഇങ്ങനെ പറയാം. പക്ഷേ ഓൻ്റെ അയാളൊക്കെ കൂടിയിരിക്കുന്ന മലയാളി ഇതുവരെ അറിവ് പഠിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സംശയമാണ്. നമ്മുടെ ഭാഷയോടുള്ള ഏറ്റവും വലിയൊരു വിരസതയാണത്. നമ്മളാ പണ്ട് പറഞ്ഞ മലയാളം അല്ലാത്ത വേറൊന്നിലേക്ക് നമ്മളെന്താവൂല, പോവില്ല. എന്നതുപോലെ ഒരു മനുഷ്യനെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ വളരെ സാഹസമുള്ളൊരു വിഷയമാണ്. നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ പാതയിലേക്ക് മഹാനവറുകൾക്ക് എത്തിക്കാൻ സാധിച്ച ആള് 55 ആണെന്നും അതല്ല 65 ആണെന്നും 72 ആണെന്നൊക്കെയുള്ള വ്യത്യസ്തമായ അഭിപ്രായം. എന്തായാലും 100-ൽ താഴെ ആളുകൾ മാത്രം. ആ നൂഹ് നബി അലൈഹിസ്സലാമിനെയാണ് മഹ്ശറിൽ ചോദ്യം ചെയ്യൽ വിധേയമാക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മത്തിനെ ആദ്യമായി ചോദ്യം ചെയ്യുക. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തോടുള്ള ചോദ്യം അല്ല, നിങ്ങൾ എന്തുകൊണ്ട് സൃഷ്ടാവായിരിക്കുന്ന എന്നെ അംഗീകരിച്ച് ജീവിച്ചില്ല, എൻ്റെ തൗഹീദിനെ നിങ്ങൾ അംഗീകരിച്ചില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ചു തന്ന എൻ്റെ റൂട്ടിലേക്ക് നിങ്ങൾ വന്നില്ല, എന്തുകൊണ്ട് വ്യതിയാനം സംഭവിച്ചൊരു സമൂഹമായി നിങ്ങൾ മാറി, ഞാൻ നിങ്ങളിലേക്കൊരു പ്രവാചകനെ നിശ്ചയിച്ച് തന്നിട്ടില്ലേ. ഇത് പറഞ്ഞപ്പോൾ സുബ്ഹാന ജല്ല ജലാലുഹു നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മത്ത് ഒരൊറ്റ അടിക്കങ്ങോട്ട് സത്യം നിഷേധിക്കുകയാണ്. മനുഷ്യരായ നമ്മൾ നേടിയ കഴിവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു കഴിവാണ് കളവ് പറയാനുള്ള കഴിവ്. ഏത് വിഷയത്തിലും കണ്ണും ചിമ്മി കള്ളത്തരം പറയാൻ മനസാന്നിധ്യം കാണിക്കുന്ന ഒരു വിഭാഗമാണ് മനുഷ്യരിൽ അധിക വിഭാഗം. ആവശ്യം ഉണ്ടായാലും ഇല്ലെങ്കിലും കളവ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. കച്ചവടത്തിന് വേണ്ടി കളവ്, മറ്റുള്ള വിഷയങ്ങൾക്ക് വേണ്ടി കളവ്, എല്ലാറ്റിനും കളവ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മത്ത് അള്ളാഹുവിനോട് ക്ഷണിച്ചു പറയുന്നത് പഠിച്ചോനെ, നീ അങ്ങനെ ഞങ്ങളിൽ ഒരു പ്രവാചകനെ നിശ്ചയിച്ചിരുന്നെങ്കിൽ, നിന്നെപ്പറ്റി അവർ ഞങ്ങൾക്ക് ഉത്ബോധനം നടത്തി തന്നിരുന്നെങ്കിൽ, നിന്റെ ഒരു യഥാർത്ഥ റൂട്ടിനെ ഞങ്ങൾക്ക് ആ മനുഷ്യൻ പഠിപ്പിച്ചു തന്നിരുന്നെങ്കിൽ ഉറപ്പാണ് ഞങ്ങൾ ഒരിക്കലും പഴച്ചു പോകില്ലായിരുന്നു റബ്ബേ. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രവാചകൻ വന്നിട്ടില്ല. നീ നിശ്ചയിച്ചെങ്കിൽ തന്നെ ആ പ്രവാചകൻ അങ്ങനെ ഒരു ഡ്യൂട്ടി ഞങ്ങളിൽ നിർവഹിച്ചിട്ടില്ല.
മഹാനായ സയ്യിദുന നൂഹ് നബി അലൈഹി സലാം, ആ മഹാനായ നൂഹ് നബി അലൈഹി സലാമിനെ അല്ലാഹു തആല കൊണ്ടുവരികയാണ്. നൂഹ് നബി അലൈഹി സലാമിനോട് അല്ലാഹുവിൻ്റെ ചോദ്യം, അല്ല നിങ്ങളുടെ ഈ ഉമ്മത്ത് പറയുന്നത് നിങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇവരിൽ നിർവഹിച്ചു കൊടുത്തിട്ടില്ല എന്നാണ്. നിങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിച്ചിട്ടില്ല. ഇവരൊക്കെയും പിഴച്ചു പോകാനുള്ള കാരണം, ഇവരൊക്കെയും എന്നെ അംഗീകരിക്കാതെ ജീവിക്കാനുള്ള കാരണം, ഇവരൊക്കെ എനിക്ക് വിരുദ്ധമായി ജീവിക്കാനുള്ള കാരണം, നിങ്ങളെ ഞാൻ പ്രവാചകനായി നിശ്ചയിച്ചപ്പോൾ ആ ദൗത്യം നിങ്ങൾ അവരിൽ നിർവഹിച്ചു കൊടുക്കാത്തത് കൊണ്ടാണെന്നാണ് ഈ വിഭാഗം ഇവിടെ പരസ്യമായി സമ്മതിച്ചിരിക്കുന്നത്. നൂഹ് നബിയെ നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മറുപടി, അല്ല റബ്ബേ, നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഞാൻ അവരിൽ നിർവഹിച്ചു കൊടുത്തിട്ടുണ്ട്. നീ എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചു കൊടുത്തിട്ടുണ്ട്, നൂഹ് നബി അലൈഹിസ്സലാം പറയുക. പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹുവിൻ്റെ ചോദ്യം, നിങ്ങൾക്കതിന് സാക്ഷി പറയാൻ എന്തുണ്ട്? നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മത്തിൻ്റെ മുമ്പിൽ നൂഹ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹുവിൻ്റെ ചോദ്യം, നിങ്ങൾ നിർവഹിച്ചു എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ നിങ്ങളുടെ ദൗത്യം നിർവഹിച്ചതിന് നിങ്ങൾക്ക് ആരെയാണ് സാക്ഷി പറയാനുള്ളത്? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അല്പമൊന്ന് വ്യാകുലപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ആ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മുന്നിലേക്ക് സധൈര്യം സാക്ഷി പറയാൻ കടന്നു വരുന്നൊരു വിഭാഗമുണ്ട്. ആരാണെന്നറിയുമോ? ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഉമ്മത്ത്. ആ സമുദായം നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മുന്നിലേക്ക് കടന്നു വന്ന് അധിപനായ അള്ളാഹുവിനോട് പറയുകയാണ്, സാക്ഷി പറയുകയാണ്, റബ്ബേ, നിന്റെ പ്രവാചകനായ നൂഹ് നബി അലൈഹിസ്സലാം ആയത്തിൽ അവർക്ക് ദഅവത്ത് നടത്തിയിട്ടുണ്ട് എന്നുള്ളതും വലിയ സാഹസം സഹിച്ചിട്ടുണ്ട് എന്നുള്ളതിനും സാക്ഷി പറയാൻ ഞങ്ങൾ തയ്യാറാണ് റബ്ബേ. നിന്റെ ഹബീബായ മുഹമ്മദിൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമായ ഞങ്ങൾ സാക്ഷി പറയാൻ തയ്യാറാണ് റബ്ബേ. ആ സമയത്ത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മത്തിൻ്റെ ചോദ്യം, അല്ല കൂട്ടരെ, നിങ്ങളൊക്കെ പിൽക്കാലത്ത് വന്നവരല്ലേ, ഞങ്ങൾ നിങ്ങളുടെ എത്രയോ മുന്നേ കഴിഞ്ഞുപോയവരല്ലേ, മുന്നേ കഴിഞ്ഞുപോയ ഞങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ ജനിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത നിങ്ങളെങ്ങനെയാണ് സാക്ഷി പറയുന്നത്? ആ സമയത്ത് പ്രവാചകൻ്റെ ഉമ്മത്ത് കൊടുക്കുന്ന മറുപടി, ഓ അതാണോ വിഷയം എങ്കിൽ റബ്ബേ, അവരുടെ ചോദ്യത്തിന് ഞങ്ങൾക്ക് തരാനുള്ള മറുപടി, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അവിടുത്തെ സമുദായത്തിൽ ദഅവത്ത് നടത്തിയിട്ടുണ്ട് എന്നുള്ളതും അതൊരുപാട് നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യത്തിൻ്റെ ചരിത്രമുണ്ട് എന്നുള്ളതിനും ഞങ്ങൾക്ക് തെളിവുണ്ട്. ആ തെളിവ് നിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആനാണ്. നിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആനിൽ നിന്റെ കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർ മുഴുവനും അവർ നിശ്ചയിക്കപ്പെട്ട കാലയളവും ഏതൊരു സമുദായത്തിലേക്ക് നിശ്ചയിക്കപ്പെട്ടു എന്നുള്ളതും ആ സമുദായത്തിൽ നിന്ന് അവരെന്തൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതിനും വ്യക്തമായ തെളിവ് നിന്റെ ഖുർആൻ തന്നെ ഞങ്ങൾക്കുണ്ട്. നിന്റെ കലാമാകുന്ന ഖുർആൻ അതൊരിക്കലും കളവല്ലല്ലോ. ആ ഖുർആനിൽ തന്നെ നീ പഠിപ്പിച്ചിട്ടുണ്ട് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ സംഭവം, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധന മേഖലകളെപ്പറ്റി നീ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ സധൈര്യം നൂഹ് നബി അലൈഹിസ്സലാമിന് അനുകൂലമായി സാക്ഷി പറയുന്നതെന്ന് പറയുമ്പോൾ ഖാലിഖായ റബ്ബ് പ്രവാചകന്റെ ഉമ്മത്തിൻ്റെ സാക്ഷിത്വം സ്വീകരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ ഉമ്മത്ത്, ആ ഉമ്മത്തിന് അള്ളാഹു നൽകുന്ന അധികാരത്തിൻ്റെ കടുപ്പം, ആദൻ നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള അമ്പിയാക്കൾക്ക് പോലും ആവശ്യമാകുന്ന സമയത്ത് സാക്ഷി പറയാനുള്ള നിയോഗം, അത് ലഭ്യമായ വിഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ ഉമ്മത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആരാണെന്ന ബോധം നമുക്ക് വേണം. ആ ബോധം നമ്മുടെ കൽബിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാന്യത പുലർത്തി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നാം ഏതെങ്കിലും ഒരു മോശപ്പെട്ടവനായി ചിന്തിച്ച് ജീവിക്കേണ്ടവനല്ല. കോടാനക്കോടി അള്ളാഹുവിൻ്റെ മഹ്ലൂഖാത്തുകളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന പ്രവിശാലമായ മഹ്ശറിൽ എല്ലാ അമ്പിയാക്കന്മാരുടെ മുന്നിലും ശിരസ്സുയർത്തിച്ചെന്ന് തൻ്റെ ഇടത്തോടെ കഴിഞ്ഞ അമ്പിയ ഇന്ന് പോലും സാക്ഷി പറയാനുള്ള ഔദ്യോഗികതയുള്ളൊരു വിഭാഗമാകുമ്പോൾ നമ്മൾ എത്ര ഡീസൻസി കീപ്പ് ചെയ്ത് ജീവിക്കേണ്ടവരാണ് നമ്മൾ, എത്ര മാന്യത നാം പുലർത്തി ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല
ലോകത്ത് കഴിഞ്ഞു പോയ ഒരൊറ്റ നബിമാരുടെ ഉമ്മത്തിനും കൊടുക്കാത്ത ഒരു പ്രത്യേക ആനുകൂല്യവും കൂടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ആ ആനുകൂല്യം എന്നറിയുമോ? അതാണ് നാം ചർച്ച ചെയ്യപ്പെടുന്ന വിശുദ്ധ റമദാൻ. വിശുദ്ധ റമദാൻ എന്ന് പറയുന്ന ബർക്കത്തുള്ളൊരു മാസത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്ത ടീം ആരാണെന്നറിയോ? അതും ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാരഥന്മാരായ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഹദീസല്ലേ വിനീതനായ ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ ഓതി കേൾപ്പിച്ചില്ലേ? അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, റജബുൽ ഷഹ്റുല്ലാ വശഅബാനു ഷഹ്രി വറമളാനു ഷഹ്റു ഉമ്മത്തി ഖാല റസൂലുല്ലാഹി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വർഷം എണ്ണി തികക്കാൻ വേണ്ടി റബ്ബ് തആല നമുക്ക് നിശ്ചയിച്ചു തന്ന 12 മാസം, ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇൻദല്ലാഹി 12 ഷഹ്റൻ, 12 മാസമാണ് ഒരു വർഷം എണ്ണി തികക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിശ്ചയിച്ചു തന്നത്. അതിൻ്റെ ക്രമീകരണ റൂട്ടുകളൊക്കെ പിൽക്കാലത്ത് തെറ്റിയപ്പോൾ അതിൻ്റെ റൂട്ട് ക്രമീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ക്ലിയറായി തരികയും ചെയ്തു. ആ 12 മാസങ്ങളിൽ നിന്ന് 3 മാസത്തെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നത്, റജബുൽ ഷഹ്റുല്ലാ. റജബ് എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ മാസമാണ് കേട്ടോ. 12 മാസവും നിശ്ചയിച്ചതെന്ന് അള്ളാഹു തന്നെയാണ്. പക്ഷേ റജബിനെ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു, റജബുൽ ഷഹ്റുല്ലാ. റജബ് അത് അള്ളാഹുവിൻ്റെ മാസമാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയാൻ കാരണം? ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ നമുക്ക് വിഷയത്തിൻ്റെ അവസാന ഭാഗത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. രണ്ടാമത്തെ മാസമാകുന്ന വിശുദ്ധ ഷഅബാൻ, ആ ഷഅബാനിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഷഅബാനു ഷഹ്രി. ഷഅബാൻ എന്ന് പറയുന്ന മാസം പ്രവാചകനായ എൻ്റെ മാസമാണ്. മൂന്നാമത്തെ മാസത്തെ സംബന്ധിച്ച് പറയുന്നു, വറമളാനു ഷഹ്റു ഉമ്മത്തി സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. റമളാൻ എന്ന് പറയുന്ന വിശുദ്ധ മാസം അതെൻ്റെ സമുദായത്തിന് മാത്രം അവകാശപ്പെട്ട പ്രത്യേകതയുള്ള മാസമാണെന്ന് മുഹമ്മദിനിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ ഒരൊറ്റ പ്രവാചകന്റെ ഉമ്മത്തിനും അല്ലാഹു ഇങ്ങനത്തെ ഒരു പ്രത്യേകമായ ആനുകൂല്യം കൊടുത്തിട്ടില്ല. വിശുദ്ധ റമദാൻ എന്ന് പറയുന്നൊരു വലിയ പവിത്രതയുള്ളൊരു മാസം, ഒരു വലിയ ബർക്കത്തുള്ള മാസം, പുണ്യങ്ങൾ വാരിക്കോരി കൂട്ടാനുതകുന്നൊരു മാസം. ഈ ഒരു മാസം അള്ളാഹു തആല കൊടുത്തത് അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് സാധുക്കളായ നാം അടക്കം ഉൾക്കൊള്ളുന്ന സമുദായത്തിനാണ്. എന്നാൽ എന്തിനു വേണ്ടിയാണ് അള്ളാഹു തആല ഇങ്ങനൊരു വിശുദ്ധ റമദാൻ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് കൊടുത്തത്? എന്തേ മുൻകഴിഞ്ഞു പോയ ഉമ്മത്തിന് കൊടുത്തുകൂടായിരുന്നോ? അള്ളാഹു തആലയാണല്ലോ എല്ലാം നിശ്ചയിക്കുന്നത്. എന്തുകൊണ്ട് പൂർവീകന്മാരായ അമ്പിയാക്കന്മാരുടെ ഉമ്മത്തിന് കൊടുത്തുകൂടാ? അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ പ്രത്യേകമായി പരിഗണിച്ച് അത്തരത്തിലുള്ളൊരു മാസം നിശ്ചയിച്ച് നൽകാൻ അടിസ്ഥാനപരമായൊരു കാരണമുണ്ട്. അത് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. എന്തേ കാരണമെന്നറിയുമോ? ലോകത്ത് കഴിഞ്ഞുപോയ ഒരു സമുദായത്തെപ്പറ്റിയും പരാമർശിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേകമായ പരാമർശം ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് ഖുർആനിൽ അല്ലാഹു നടത്തിയിട്ടുണ്ട്. ഏതാണ് ആ പരാമർശം എന്നറിയുമോ? കുന്തും ഖൈറ ഉമ്മത്തിൽ ഉഖ്രിജത് ലിന്നാസ്. ലോകത്ത് പ്രത്യക്ഷപ്പെട്ട സമുദായങ്ങളുടെ കൂട്ടത്തിൽ അധിപനായ റബ്ബ് പടച്ച ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറായ ഉമ്മത്ത് അത് റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്താണെന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ഹൈറു ഉമ്മത്ത് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ടൈറ്റിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനാണ് അള്ളാഹു തആല കൊടുത്തിരിക്കുന്നത്. പൂർവീകന്മാരായിരിക്കുന്ന ഒരു ഉമ്മത്തിനും അള്ളാഹു അങ്ങനത്തെ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടില്ല. പക്ഷെ ഇവിടെ സ്വാഭാവികമായ ഒരു കാര്യം നാം ആലോചിക്കേണ്ടതുണ്ട്. ഒരു സമുദായം ഖൈറിൻ്റെ ഉമ്മത്ത് എന്ന് പറയുന്നത് സാക്ഷാത്കരിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ അവർക്ക് ഉണ്ടായേ പറ്റൂ. ഒന്നെന്താണ്? ഒന്ന്, അവർക്ക്
ഹൈറ് ചെയ്യാനുള്ള സാഹചര്യമുണ്ടാകണം. രണ്ട്, ഹൈറ് വർദ്ധിപ്പിക്കാനുള്ള സമയമുണ്ടാകണം. മൂന്ന്, ഇത് രണ്ടുമുണ്ടായാലും പോരാ, ആ സമുദായം അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യണം. ഈ മൂന്ന് സന്ദർഭങ്ങളും സാഹചര്യങ്ങളും വിശേഷണങ്ങളും ഒരു ഉമ്മത്തിൽ ഒത്തുകൂടിയാൽ മാത്രമേ ആ ഉമ്മത്തിനെ പറ്റി ഹൈറായ ഉമ്മത്ത് എന്ന് പരാമർശിക്കാൻ പറ്റുള്ളൂ. എന്നാൽ സത്യത്തിൽ ഈ മൂന്ന് വിഷയം നമ്മിലേക്ക് ചേർത്ത് നാം അളന്നു നോക്കിയാൽ നമ്മെപ്പറ്റി അങ്ങനെ ഒരു പരാമർശം നടത്താൻ പറ്റുമോ? പ്രഥമ ദൃഷ്ടിയാ പറ്റൂല എന്നതാണ് സത്യം. എന്താ കാരണം? സമയങ്ങളുടെ കണക്ക് കൂട്ടിയാൽ നമുക്ക് ഹയറ് ചെയ്യാനുള്ള സമയം എവിടെയുള്ളത്? നമ്മൾ സ്വയം ഒന്ന് മനസ്സുകൊണ്ട് കണക്കൂട്ടി വെക്കാം. നമ്മുടെ പൂർവികന്മാരായ പ്രവാചകന്മാരുടെ ഉമ്മത്ത് അവർക്ക് 200, 300, 500, 600, 900, 1000 വർഷങ്ങൾ ജീവിക്കാൻ സമയം കിട്ടിയോല? നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം പ്രബോധനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഉമ്മത്തിന് കിട്ടിയ ആയുസ് എത്രയായിരിക്കും? 1000 വർഷം ജീവിച്ചവർ. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മത്തിൽ 200, 300, 400 വർഷങ്ങൾ ജീവിച്ചവരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്രയും കൂടുതൽ 2, 3, 5, 10 നൂറ്റാണ്ട് ജീവിച്ചവർ. ഈ നൂറ്റാണ്ടുകളിൽ ജീവിച്ചവരിൽ വലിയ വലിയ ഔലിയാക്കളും സാലിഹീങ്ങളും ജീവിച്ച് മൺമറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അവരുൾക്കൊള്ളുന്ന ഉമ്മത്തിനെ പറ്റി ഹൈർ ഉമ്മത്താണെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. അതേ സ്ഥാനത്ത് റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തായ നമ്മുടെ അവസ്ഥയോ? അഅ്മാറു ഉമ്മത്തീ മാ ബൈന സിത്തീന വ സബഈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത്, ആ ഉമ്മത്തിന് ആകെ പ്രതീക്ഷിക്കാവുന്ന ആയുസ് തന്നെ 60-70 വയസ്സാണ്. കിട്ടുമെന്നുള്ളൊരു ഉറപ്പില്ല. കിട്ടുകയാണെങ്കിൽ ഏതുവരെ പ്രതീക്ഷിക്കാം? 60-70. അതിൻ്റെ അപ്പുറമൊക്കെ ഒരാൾ ജീവിക്കാന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. അതുകൊണ്ടാണ് പത്രമൊക്കെ പരിശോധിച്ച് ചരമവളം നോക്കിയാൽ കാണാം. കുറേ ആളുകൾ മരിച്ച റിപ്പോർട്ട് കൊടുത്ത് കാണും. ഫോട്ടോ കൊടുത്ത് അടിയിൽ പേര് കൊടുത്ത് സ്ഥലവും അവരുടെ മരണവും റിപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ ചില ദിവസത്തിലുള്ള പത്രത്തിൽ കാണാം, ഫോട്ടോനേക്കാണ് മേലെ വലിയൊരു ഹെഡിങ്, എന്താ ആളെ പേരിനേക്കാണുള്ളൊരു ടൈറ്റിലാണ് കൊടുക്കുന്നത്, 120-ാമത്തെ വയസ്സിൽ മരിച്ചു എന്നുണ്ടാകട്ടെ. അയാളുടെ പേരും ഫോട്ടോ അഡ്രസ്സൊക്കെ പിന്നെയാണ് വരിക. അയാൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവസരം ആദ്യം കൊടുക്കുന്നത്. കാരണം 120 കൊല്ലൊക്കെ ഒരാൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിന് വലിയ അത്ഭുതമാണ്. അള്ളാഹു നമുക്കൊക്കെ അവൻ്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും ഒക്കെ അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. 120 വയസ്സൊക്കെ ഒരാൾ ജീവിക്കുന്നത് അത്ഭുതമാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിന് 60-70 പ്രതീക്ഷിക്കാനുള്ളൂ. അതും കിട്ടുമെന്നൊരു ഉറപ്പില്ല. ഞാൻ സാന്ദർഭികമായി എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകാവസാനം അടുക്കുന്ന സമയത്തുണ്ടാകുന്ന വ്യതിയാനങ്ങളും മാറ്റങ്ങളും എണ്ണിയ അലാമാത്തുൽ ഖിയാമയുടെ 70 ലക്ഷണങ്ങൾ എണ്ണിയ സുദീർഘമായ നിരവധി ഹദീസുകളുണ്ട്. ആ ഹദീസുകളുടെ കൂട്ടത്തിൽ ഇമാം ബുഖാരി റളിയല്ലാഹുനു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ലോകാവസാനം അടുക്കുന്ന സമയത്ത് ഈ ഉമ്മത്തിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? വതഖുസുറുൽ മൗത്ത് ഖാല റസൂലുള്ളാഹി, മരണം ഈ ഉമ്മത്തിനെ വല്ലാതെ പിടികൂടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പെട്ടെന്ന് 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 ഇങ്ങനെ മരിച്ചു മരിച്ചു പോകുന്നൊരവസ്ഥ നമ്മുടെ കൺമുമ്പിൽ കാണുന്നതല്ലേ? എത്രയെത്ര ആളുകൾ ഇന്നലെ വിനീതനായ എൻ്റെ നാട്ടിൻ്റെ അടുത്ത് 10-18 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ, അവിടെയുള്ള യൂണിറ്റ് SSF ഒരു സെക്രട്ടറി കൂടിയാണ്, നല്ലൊരു ചെറുപ്പക്കാരൻ, ഒരു പാവപ്പെട്ട കുടുംബത്തിലുള്ളൊരു ചെറുപ്പക്കാരനാണ്, ചെറിയൊരു അസുഖം വന്നു. ഇന്നലെ ഉച്ചയോടുകൂടെ ആ കുട്ടി മരണപ്പെട്ടു പോയി. അള്ളാഹു ആ കുട്ടിക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. ആ കുട്ടിയുടെ കുടുംബത്തിന് അള്ളാഹു ക്ഷമ കൊടുക്കുമാറാകട്ടെ. പകരം അള്ളാഹു തആല പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. ഇതൊരു കുട്ടിയുടെ അവസ്ഥ മാത്രമല്ല, നമ്മുടെ പ്രദേശത്ത് എണ്ണി നോക്കിയാൽ എത്രയെത്ര കഥകൾ നമുക്ക് പറയാനുണ്ടാകും. രാത്രി സുഖമായി കിടന്നുറങ്ങിയവനാണ്, നേരം വെളുത്തപ്പോൾ ആരുടെ അഡ്രസ് മാറി, മയ്യത്താൽ മഹാനായ സയ്യിദുനാ അബൂബക്കറിന് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മെ തെര്യപ്പെടുത്തിയതുപോലെ കുല്ലും റിഇൽ മുസബ്ബഹുൽ ഫീ അഖ്ലിഹി വൽ മൗത് അദ്നാ മിൻ സിറാഖി നഅലിഹി. മോനെ, നിന്റെ കാലിൽ ധരിച്ച ചെരുപ്പില്ലേ,
ആ ചെരുപ്പിൻ്റെ പട്ടവാറ് കണ്ണി നിന്റെ കാലോട് എത്ര കണ്ട് അടുത്തു നിൽക്കുന്നോ അതേക്കാൾ കൂടുതൽ നിന്നോട് അടുത്തു നിൽക്കുന്ന സത്യം മരണമാണ് കേട്ടോ. നിന്റെ കാലിൽ ധരിച്ച ചെരുപ്പ് നിന്റെ കാലോട് എത്ര കണ്ട് അടുത്തു നിൽക്കുന്നുണ്ടോ അതേക്കാൾ കൂടുതൽ എന്നോട് അടുത്തു നിൽക്കുന്നത് മരണമാണെന്ന ബോധത്തോടെ ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ. എപ്പോഴാണ് പിടിക്കുക എന്ന് പറയാൻ പറ്റില്ല, എവിടെ വെച്ചാണ് പിടികൂടുക എന്ന് പറയാനും പറ്റില്ല. അധിപനായ റബ്ബേ, സാധുക്കളായ ഞങ്ങളെ നീ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. നിന്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റബ്ബേ. ഈ മരണം നമ്മെ പിടികൂടാൻ വേണ്ടി ആരംഭിച്ചാൽ ലോകമൊത്താകെ തലകുട്ടി മറഞ്ഞിട്ടു കാര്യമില്ല. രക്ഷപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല കേട്ടോ, ഒരാൾക്കും ഇതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനും സാധ്യമല്ല. ഇമാമുല്ല ഇമാമുനെ ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ വമൻ നസലത് ബിസാഹതിഹിൽ മാനായ വല അർളുൽ തഖീഹി വല സമാഉ. മോനെ, നിന്റെ മുറ്റത്തെങ്ങാനും മരണമെന്ന് പറയുന്ന പുലിക്കുട്ടി ഇറങ്ങിപ്പോയാൽ മരണമെന്ന് പറയുന്ന സിംഹം നിനക്ക് നേരെ ചാടി വീണാൽ ഓടിയൊളിക്കാൽ ആകാശത്തൊരിടമില്ല മോനെ. അഭയം തരാൽ ഭൂമിയിലൊരിടമില്ല മോനെ. കിടന്നു കൊടുക്കാതെ രക്ഷയില്ല കേട്ടോ. ആ മരണം നമ്മെ ഏത് സമയത്തും പിടികൂടും. അള്ളാഹുവിൻ്റെ പ്രവാചകം പഠിപ്പിക്കുന്നു, ലോകാവസാനം അടുക്കുമ്പോൾ പതച്ച ബാറ്ററി എടുത്തെറിയുന്നത് പോലെ മനുഷ്യരിങ്ങനെ പെട്ടെന്ന് 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 കഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എനിക്ക് ലഭ്യമായ ആയുസ് തന്നെ വെച്ചാൽ ഒരാൾക്ക് 60 വയസ്സ് കിട്ടി എന്ന് തന്നെ സങ്കല്പിക്കുക. ഒരാൾക്ക് 60 വയസ്സ് കിട്ടിയ അവൻ്റെ കഥ എന്താ? അവാർഡ് കിട്ടണം നമുക്കൊക്കെ. 60 കൊല്ലം ജീവിക്കാൻ ആയുസ് കിട്ടിയ ഒരാൾ ഭൂമിയിൽ ചെയ്യുന്ന ഒന്നാമത്തെ സേവനം എന്താന്ന് ചോദിച്ചാൽ 20 കൊല്ലം സുഖസുന്ദരമായി ഉറങ്ങിത്തീർത്തു എന്നുള്ളതാ അല്ലേ. ഒരാളുടെ ആരോഗ്യം നിലനിൽക്കാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ നിർദ്ദേശം, ഒരു ദിവസം ഏറ്റവും ചുരുങ്ങി എത്ര മണിക്കൂർ ഉറങ്ങണമെന്നാ? 8 മണിക്കൂർ ചുരുങ്ങി തുടങ്ങണം, ഇല്ലെങ്കിൽ ബുദ്ധി തലകുത്തി മറിഞ്ഞു പോകുന്നതാണ് പോലെ പുതിയ കണ്ടുപിടുത്തം. നമുക്കിത് പറഞ്ഞു കിട്ടേ വേണ്ടു. അച്ഛൻ ഇഷ്ടവും പാല്, വൈദ്യര് വിധിച്ചവും പാല്. നമ്മൾ അങ്ങനെ ഒരു 4 ആൾ പറഞ്ഞു കിട്ടിയാൽ അത്രയ്ക്ക് സമം. എങ്ങനെയെങ്കിലും ഉറങ്ങിത്തീർക്കാനുള്ള സമയം നോക്കുന്നവരാ നമ്മളൊക്കെ. മോനെ, ശരീരത്തിൻ്റെ ആരോഗ്യമല്ല പ്രശ്നം കേട്ടോ, ആത്മീയ ആരോഗ്യം നേടാൻ കഴിയുമോ? ശരീരത്തിൻ്റെ ആരോഗ്യം ഓട്ടോമാറ്റിക്കായി നിലനിൽക്കും, ആത്മീയ ആരോഗ്യമില്ലേ. നീ 8 മണിക്കൂറല്ല 24 മണിക്കൂർ ഉറങ്ങിയാലും നിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ നിനക്ക് സാധിക്കില്ല കേട്ടോ. ആത്മീയ ആരോഗ്യം നേടിയെടുത്തൊരു മനുഷ്യനോ ഒരു ദിവസം ഒരു സെക്കൻഡ് കണ്ണു ചിമ്മിയിട്ടില്ലെങ്കിലും ആ മനുഷ്യന് പ്രശ്നമല്ല. അതല്ലേ ലോകത്ത് കഴിഞ്ഞു പോയ ഔലിയാക്കളുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഔലിയതാവായ അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി സുയീനൽ ഉഫുഖു മുദ് വലിതു ബി സഅദി ഖലഅത് ലി അർരിഖാബുൽ ഔലിയായി മിസ്ലു മൽമുസ്തഫതി ഹാമിയു ജദ്ദി ഖാതിമുർ റുസുലി വ അവ്വലുൽ അംബിയായി. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പരമ്പരയിൽ അഗ്രഗണ്യനായ മഹാനായ മുഹ്യുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഔലിയാക്കളുടെ നേതാവാണ്. വെറുതെ ആയതല്ല, അധ്വാനിച്ച് കിട്ടിയതാ. നിലവേറും ഈശാത്തോ ലൂതോരോലേ 40 ആണ്ടോളം
40 കൊല്ലക്കാലം ഉറക്കിന്റെ അഭിരുചി അറിയാതെ ജീവിച്ച മഹാനാണ് കേട്ടോ, 40 കൊല്ലം ഉറങ്ങാതെ ജീവിച്ച മഹാൻ. ആ മഹാനായ റസൂലുള്ളാഹിന് തലവേദനന്റെ കഥ പറയാനില്ല, പള്ളപ്പോച്ചലിന്റെ കഥ പറയാനില്ല, ക്ഷീണത്തിന്റെ കഥ പറയാനില്ല, അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട കഥ പറയാനില്ല. 8 മണിക്കൂറുള്ള 10 മണിക്കൂർ ഉറങ്ങിയ നമുക്കോ പിന്നെയും സുബഹിക്ക് പോലും നമുക്ക് സമയമില്ല, 5 നേരം നിസ്കരിക്കാൻ നേരമില്ല, ഒന്നിനും നേരമില്ല. നമ്മൾ ദുനിയാവിൻ്റെ പിന്നാലെയാണ്. ഒരാളൊരു ബുലൂഗ് പ്രായപൂർത്തിയാകുന്ന സമയം 15 വയസ്സ് വരെയാണ്. അതിൽ 3ൽ1 ഉറങ്ങിയും കഴിച്ചിട്ട് ബാക്കി 10 വയസ്സ് കുട്ടിപ്രായത്തിൽ അത് അങ്ങോട്ടും പോയി. പിരുവോമ്പത്തും 30, ഇനി എത്രയാ ബാക്കിയുള്ളത്? 1 30 കൂടെ. ഒരു 45 വയസ്സൊക്കെ ആയാൽ പിന്നെ നമ്മുടെ കണ്ടീഷൻ മാറി അല്ലേ. 45 വയസ്സായ പിന്നെ വരുമ്പം കാണാൻ അങ്ങനെ നടുവിന് ഊരൊക്കെ കയ്യൊക്കെ വെച്ചിട്ട് ഉസ്താദെ സുഖമല്ല, മുട്ടുവേദന, ഊരവേദന, പ്രഷറ്, കൊളസ്ട്രോള്, ഷുഗറ്, അതിലെ ഇതിലെ ഇങ്ങനെ, പിന്നെ അമ്പരപ്പിൻ്റെ കാല, പിന്നെ സങ്കടം പറച്ചലിൻ്റെ കാല, പിന്നെ ഏതായാലും ഇപ്പം ഇസ്രായേൽ വരാനായി, ഇനിയിപ്പോൾ നിൽക്കരിക്കാണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എങ്ങനെയൊക്കെ വളഞ്ഞു കുത്തിയിട്ട് ഇങ്ങനെ പള്ളിക്കൽ ഇങ്ങനെ വരിക പോവുക, അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ ഒപ്പിക്കുക, പിന്നൊരു പോക്ക് അത് നടന്നു കിട്ടിയാലായി. ഒരു 10-15 കൊല്ലം അങ്ങനെ വയസ്സായിട്ടും അതുകൊണ്ട് പോയി. മാക്സിമം പോയാൽ ഇനി ഒരു 15 കൊല്ലാപ്പം നമുക്കൊരു നല്ലൊരു സ്റ്റാൻഡുള്ള സമയം കിട്ടുക. ഈ 15 വയസ്സ് കൂട്ടിയാലോ? അതിൻ്റെ കഥ എന്താ? ഒരു കവി നമ്മോട് പറഞ്ഞതുപോലെ തന്നെ, ഹറൂക ബത്താലുൽ വല്ലൈലുകനായിമോ വഐശൂക യമിസ്കീനോ ഐശുൽ ബഹായിമീ. നേരം വെളുത്താൽ നമ്മുടെ പണി എന്താണ്? നേരം വെളുത്ത് രാത്രി കടന്നുറങ്ങുന്നത് വരെ പള്ളപ്രശ്നത്തിൻ്റെ പരക്കം പാച്ചിലാണ്. ദുനിയാവിന് വേണ്ടിയുള്ള ഓട്ടത്തിലല്ലേ നാം ഉള്ളത്? നഹറൂക ബത്താലുൽ വലൈലുകനായിമോ വഐശൂക യമിസ്കീനു ഐശുൽ ബഹായിമീ. അല്ല മോനെ, നിന്റെ പകൽ സമയം നീ പള്ള പ്രശ്നത്തിന് വേണ്ടി ഓട്ടം, രാത്രി സമയമോ കൂർക്കം വലിച്ചുറങ്ങാനും. ആ കവി നമ്മോട് ചോദിക്കുന്നു, അല്ല നിന്റെ ജീവിതവും നിന്റെ വീട്ടിൽ വളർത്തുന്ന നാൽക്കാലിയുടെ ജീവിതവും തമ്മിൽ അന്തരം എവിടെ? പോരെ പോറ്റണം, മൂരിയുണ്ടല്ലോ, പോത്തും മൂരിയും പശുവൊക്കെ ഉണ്ടാവുമല്ലോ. ആ സാധുക്കളുടെ കഥ എന്താ? വീട്ടുകാരിയായ ഉമ്മ രാവിലെ തൊഴുത്തിൽ നിന്ന് ആ മൃഗത്തിനെ അഴിച്ച് ഒരു പാത്രത്തിൽ വെള്ളം കൊടുത്താൽ മൂക്കറ്റണ്ട് കുടിച്ചു, അതിനെ കെഴുത്തുനിന്ന് കയറൂറ്റണ്ട് വിട്ടാൽ മൂപ്പരൊരു പോക്കാണ്. മൂപ്പര് ഫത്തുൽമീൻ ഓതിയിട്ടില്ല, തഫ്സീർ ഓതിയിട്ടില്ല, മിസ്കാത്ത് ഓതിയിട്ടില്ല, മൂപ്പർക്ക് ബുഖാരിയും ഇല്ല, മുസ്ലിമും ഇല്ല, ഒന്നുമില്ല, ജീവിതത്തിൽ ഒരാളെ വയതും കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മൂപ്പർക്ക് ഹലാലും പറയാനില്ല, ഹറാമും പറയാനില്ല. എവിടെ തിന്നാൻ പറ്റിയത് പറ്റിയെടുത്ത കണ്ട് കയറും, കിട്ടിയതുകൊണ്ട് പള്ളയിലാക്കും, പറ്റാത്തതായിട്ട് കണ്ടാൽ ആരെയും തല്ലിയാൽ തല്ലും കൊള്ളും. അങ്ങനെ ആ രീതിയിൽ ആ സാധു ഇങ്ങനെ പോവുക. വൈകുന്നേരമായ വീട്ടിലേക്ക് തിരിച്ചു വരും, ആരും വഴികാട്ടിയൊന്നും വേണ്ട, ടോർച്ച് പോലും വേണ്ട, അതിന് വളരെ സുഖമായി നടന്ന് വീട്ടിലേക്ക് എത്തും. ആ വീട്ടുകാരിയായ ഉമ്മ ഒരു പാത്രത്തിൽ വെള്ളം കൊടുത്താൽ അത് കുടിക്കും, കഴുത്തിൽ കയറിട്ട് തൊഴുത്തിലാണ്ട് കെട്ടിക്കൊടുത്താൽ മൂപ്പര് പിന്നെ അങ്ങനെ ഇരുന്നിട്ട് മൂപ്പരുടെ ഉറക്കം അങ്ങനെ സർഫായിക്കൊള്ളും അല്ലേ. എന്നാലും ആ ജീവിക്ക് ഒരു താല്പര്യം ഉണ്ടെന്താ? ആ വീട്ടുകാരിയായ ഉമ്മ ഒരു പാത്രമായിട്ട് ഇങ്ങനെ അടുത്ത് ചെന്നപ്പോണ്ട് ഒരു അനുസരണുള്ള കുട്ടിയെ പോലെ നിന്ന് കൊടുക്കും, അതിൻ്റെ ഔട്ടിൽ ഇങ്ങനെ പാല് ചുരുത്തി കൊടുക്കും, എന്നിട്ട് ഉമ്മയെ നന്നായിട്ടത് കറന്നെടുക്കാൻ അനുവദിക്കും. ആ പശുവിൻ്റെ പാല് കൊണ്ടാണ് നമ്മളൊക്കെ കളറ് മാറിയ ചായ കുടിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന കുടിച്ച ചായ കുടിച്ച നമ്മളെ കൊണ്ട് എന്താ ഈ ലോകത്തിന് ഉപകാരം ഉണ്ടായത്? രാവിലെ മുതൽ നട്ടാം പാതിര വരെ ദുനിയാവിൻ്റെ പ്രശ്നം തന്നെ. ഹലാലില്ല, ഹറാമില്ല, അന്യൻ്റെതെന്നില്ല. അള്ളാഹുവേ നീ ഞങ്ങൾക്ക് മാഫു തരണേ തമ്പുരാനെ. ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും പരമ്പര കൊയ്യാമെന്നാൾ വരെയുള്ള ജീവിതം നീ ഹലാലായ സമ്പത്തിലൂടെ ആക്കി തരണേ റബ്ബേ. ഹറാമുകൾ കലർന്നു പോയെങ്കിൽ നീ പുറത്തു തരണം തമ്പുരാനെ. വലിയ വിഷയമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ദുആ കിജാബത്ത് കിട്ടാത്ത ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്. കാരണം ദുആ ചെയ്യുന്ന ഞാൻ എന്നെ പറ്റി ആലോചിക്കുക, ആമീൻ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇജാബത്ത് കിട്ടാൻ യോഗ്യതയുള്ള രക്തമാണോ നമ്മുടെ ശരീരത്തിൽ, ഇജാബത്ത് കിട്ടാൻ യോഗ്യതയുള്ള മാംസമാണോ നമ്മുടെ ശരീരത്തിൽ, ഇജാബത്ത് കിട്ടാനുള്ള യോഗ്യതയുള്ള കണ്ടീഷനാണോ നമുക്കുള്ളത്. അല്ലാഹു നമുക്ക് മാഫ് തരട്ടെ, അല്ലാഹു നമുക്ക് ഖബൂലിയത്ത് തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, രാവിലെ മുതൽ പാതിര വരെ ദുനിയാവിന് വേണ്ടി പരക്കം പാച്ചിലാണ്.
രാത്രി സമയത്തോ സുഖമായി കിടന്നുറങ്ങുകയാണ്. ഈ ജീവിതത്തിനിടയിൽ അതേ എനിക്ക് കുടിക്കാൻ വെള്ളം തന്ന, ഭുജിക്കാൻ ഭക്ഷണം തന്ന, ധരിക്കാൻ വസ്ത്രം നൽകിയ, ഇരിക്കാനും നടക്കാനും ഭൂമിയെ പാകപ്പെടുത്തി തന്ന, ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ആവശ്യാനുസരണം ചെയ്തു തന്ന എൻ്റെ അധിപനായ റബ്ബിൻ്റെ മുന്നിൽ ഞാനൊരു നന്ദിയുള്ള അടിമയായി ജീവിക്കണമെന്ന ചിന്ത പോലുമില്ലാതെ മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്ന അവസ്ഥയല്ലേ